മോർണിംഗ് എവരിവൺ. നമ്മുടെ റോയ് സാറിനോട് ഇന്ന് ഞാനൊരു ചെറിയ ചോദ്യം ചോദിക്കുകയാണ്. ഇന്ന് അദ്ദേഹം പാട്ടൊന്നും പാടുന്നില്ല. ആ ചോദ്യം എന്താണെന്ന് പറഞ്ഞാല്, പല പ്രതിബന്ധങ്ങളും ഉണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്ത് നമ്മുടെ റോയ് സാറ് സുഭാഷ് പാർക്ക് രാവിലെ എത്തിയിരിക്കും, എന്തെങ്കിലും നിവൃത്തിയുണ്ടെങ്കിൽ എത്തിയിരിക്കും. എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം. അതിന്റെ ഉത്തരം പറയണമെങ്കിൽ, നമ്മുടെ ഈ പാർക്കിൽ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. അതെന്താന്ന് വെച്ചാൽ, പല കൂട്ടുകാര്, പല ആൾക്കാര്, എല്ലാവരും അതുപോലെ നടക്കുമ്പോൾ തന്നെ നല്ല സൗന്ദര്യമുള്ള സ്ഥലം, നല്ല വെള്ളത്തിന് കാണാനെല്ലാം കാണാം. അങ്ങനെ നമ്മൾ ആൾക്കാരായിട്ടുള്ള ബന്ധങ്ങൾ അത് വളരെ വലുതാണ്. അത് ഇവിടെ വരുമ്പോൾ എന്ത് പ്രതിബന്ധങ്ങൾ ഉണ്ടെങ്കിലും എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സ്നേഹമാണ്. പ്രത്യേകിച്ച് നമ്മുടെ രാജേന്ദ്രൻ സാറിന് മാതിരി തല്ലുപിടിക്കെങ്കിലും രസമാണ്. അതൊരു തല്ലുപിടിച്ചാലും അത് അത് അപ്പം തീരും. അത് അത് ഇടിക്കുകയൊക്കെ ചെയ്യും. അത് അത് അതിന്റെ ഒരു ഭാഗമാണ്. അതെ അതെ. അപ്പൊ നിങ്ങൾ തമ്മിലുള്ള ആ സ്നേഹബന്ധം ഒരു മറ്റൊരു കാരണമാണ് ഇവിടെ ഈ പാർക്കിൽ വരാനായിട്ടുള്ളത്. എല്ലാ ദിവസവും അദ്ദേഹത്തെ കാണുന്നു. അപ്പൊ രാജേന്ദ്ര സാറിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഞാൻ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. കാര്യം ഞാനൊക്കെ ഈ പാർക്കിൽ വരുന്നതിനൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ പാർക്കായിട്ടുള്ള ബന്ധമുള്ള അഭേദ്യമായ ബന്ധമുള്ള ഒരാളാണ് പാർക്കിൽ വരുന്നു. എന്തെല്ലാം ഇദ്ദേഹവും എന്തെല്ലാം തടസ്സങ്ങൾ ഉണ്ടായാലും രാവിലെ ഇവിടെ ഒന്ന് വന്നു പോകുമ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രത്യേക ഫ്രഷ്നെസ് കിട്ടാറുണ്ട് എന്ന് പറയാറുണ്ട്. ഇവിടെ ഒന്ന് നടക്കുന്നതിലുപരി എല്ലാവരെയും കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമാണ് എന്നാണ് എനിക്ക് അറിയാൻ കഴിയുന്നത്. എന്റെ കേസും അങ്ങനെയൊക്കെ തന്നെയാണ്. അതുപോലെ ഇവിടെ വരുന്ന എല്ലാവരും, നമ്മുടെ ജയിനായാലും സോമിനി ആയാലും പലരും എല്ലാവരും വളരെ സ്നേഹമുള്ള ആൾക്കാരാണ്. അപ്പൊ രാജേന്ദ്ര സാറിന് അതിനെ പറ്റി എന്താണ് രണ്ടു വാക്ക് പറയാനുള്ളത്? ഞാനെന്ത് പറയുക, ലാസ്റ്റ് 25 ഇയേഴ്സ് അടിപൊളി കഴിഞ്ഞു കൂടുന്ന ആളാണ്. അതെ, എൻ്റെ എനിക്കിവിടെ വന്നില്ലെങ്കിൽ ജീവിതമില്ല. രാവിലെ എഴുന്നേറ്റ് അവിടെ വന്നിരിക്കണം ഏതെങ്കിലും സമയത്ത്. ഇവിടെ പോയി കുറച്ച് നേരം ഇവിടെ വന്നിട്ട് കുറേ നേരം ആഹ്ലാദിക്കുക, നമ്മുടെ സന്തോഷം എല്ലാവരെയും കണ്ട് ഹലോ പറയുക, ഗുഡ് മോർണിംഗ് പറയുക, എന്താ വർത്തമാനം ചോദിക്കുക, അതൊക്കെ കഴിഞ്ഞു. അതുപോലെ സന്തോഷം, ആ സന്തോഷം വേറെ അവിടെ എപ്പോഴും കിട്ടത്തില്ല, എവിടെയും കിട്ടത്തില്ല അത്. പിന്നെ ഞാൻ ഇടിക്കുന്ന പോലെ സംസാരിക്കും, മമ്മൂട്ടിയെ പോലെയാ ഇടി കൊടുക്കുന്നവരൊക്കെ സംസാരിക്കും. ഒരു കാര്യമില്ല, മമ്മൂട്ടിയെ പോലെ മമ്മൂട്ടി ഇടിക്കത്തില്ല, ഓൺലൈനാണ് ഇടിയൊക്കെ. മമ്മൂട്ടി ഇടിക്കുന്ന ഇടിയൊക്കെ കാണിക്കും, പക്ഷെ ഇടിക്കുന്ന പോലെ സംസാരിക്കും. ഉള്ള വാ, അങ്ങോട്ട് വാ, ബെസ്റ്റ് പോയാ. എന്റെ കൂട്ടുകാരെ ഞങ്ങള് തമാശക്കായാലും പാർക്കിലെ മമ്മൂട്ടി എന്നാണ് രാജേന്ദ്ര സാറിനെ മുമ്പ് വിശേഷിപ്പിക്കുന്നത്. കാര്യം മമ്മൂട്ടിയുടെ പല ഗുണങ്ങളുള്ള ഒരു മനുഷ്യനാണ്. കൂടാണ്ട് ലൈക്ക് മൈൻഡഡ് പീപ്പിൾ വിൽ ഓൾവേസ് മീറ്റ് ഹിയർ ഇൻ ദ മോർണിംഗ്. ഈ 2 hours വന്നു പോകുന്നതിനിടയ്ക്ക് സെക്യുലർ ഫീലിംഗ്, ആർക്കും തന്നെ അങ്ങനത്തെ ഒരു ഒരു വ്യത്യാസം. എല്ലാവരും ജസ്റ്റ് ലൈക്ക് ബ്രദേഴ്സ് ആൻഡ് ഫ്രണ്ട്സ്. അന്ന് പോയി കഴിഞ്ഞ് പോകുന്നു. പിന്നെ 1 മണിക്കൂറാണെങ്കിൽ, 1.5 മണിക്കൂറാണെങ്കിൽ, 10 മിനിറ്റാണെങ്കിൽ ഇവിടെ വന്ന് പോകാൻ, വന്നില്ലെങ്കിലാണ് വൈഷമ്യം. ആ ഒരു ഹെൽത്ത് വൈസുള്ള മൈൻഡിൽ ഇവിടെ വന്ന് പോയാൽ കൊള്ളാം, 4 പേരെ കാണുമ്പോൾ അല്ല പറയുക, ഗുഡ് മോർണിംഗ് പറയുക, അതൊരു ഒരു ഒരു സിസ്റ്റം. അത് അത് ഇല്ലെങ്കിൽ പറ്റില്ല, അത് ജീവിതമില്ല. ഞാൻ ഇവിടെ വന്നില്ലെങ്കിൽ എനിക്ക് അന്ന് ഡേ ഞാൻ മിക്കാതെ ഞാൻ കിടപ്പിലായിരിക്കും. അപ്പോൾ ഏതായാലും വളരെ സന്തോഷം നിങ്ങളുടെ ഇതറിഞ്ഞതിന്. നിങ്ങളുടെ തമ്മിലുള്ള ആ സുഹൃത് ബന്ധവും ഈ പാർക്കുമായിട്ടുള്ള ഊഷ്മളമായ ബന്ധവും എന്നും നിലനിൽക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു. ഈണക്കമ്പി മുറുക്കു മുറുക്കു മൽ പ്രാണപ്രേയസി, ഈണക്കമ്പി മുറുക്കു മുറുക്കു മൽ പ്രാണപ്രേയസി, പാടോ മധുരമായി ആ ഗാനത്തിൻ ലഹരിയിൽ എന്നിലേ ഞാൻ അലിഞ്ഞില്ലാതെയാകട്ടെ.
ഭൂമിതൻ നൂലിട്ടാലെത്താത്ത പൂവിലേക്കും ഞാൻ തെന്നെത്തട്ടെ എന്ന് കവി പാടിയതാണ്.